അപ്പം ഇന്നത്തെ റാങ്കഡ് മാച്ച് ഗെയിം പ്ലെയർ റെക്കോർഡ് ചെയ്യാറുണ്ട് ഞാൻ നേരെ ഓൺലൈനിൽ കയറിയ സമയത്ത് കുഞ്ഞൻ റഗ് എന്നു പറഞ്ഞ ഒരു പ്ലെയറിനെ എന്താണല്ലോ ഇൻവൈറ്റ് ചെയ്തു അപ്പം നൈസായിട്ട് അവൻ്റെ ടീമിൽ ഒന്ന് കയറിയിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ആരും ഇൻവൈറ്റ് ചെയ്താൽ ഞാനിങ്ങനെ പോകുന്നു അല്ലായിരുന്നു ഈ ഒരു മാച്ചിൽ എന്താണല്ലോ അവൻ്റെ ടീമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പം ഞാൻ മൈക്കൊന്ന് ആക്കി അവനോട് സംസാരിക്കാനൊന്നില്ല ഈ ഹായ് കാണിക്കുന്ന ഇമോട്ട് കാര്യങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ എന്താണ് മൈക്ക് ഓൺ ആക്കിയാൽ എനിക്ക് ഗെയിം സൗണ്ടും കാര്യങ്ങളും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്താണ് മൈക്ക് ഓൺ ആക്കാൻ നിൽക്കാനത് അപ്പോൾ ആ ഒരു പ്ലെയർ എന്താണല്ലോ മൈക്കും കാര്യങ്ങളൊന്നും ഓണാക്കിയതിലായിരുന്നു ഒന്നും പറയുന്നില്ലായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ ഒരു മെസ്സേജ് വന്നു പുട്ടുപുരോ അലോക്ക് തരുമോ എന്ന് ഞാൻ എൻ്റെ ഡയമണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കി എനിക്ക് ഡൈമണ്ടും കാര്യങ്ങളൊന്നും എന്താണ് അഞ്ഞൂറ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെയാണ് ഞാൻ ഓർത്തത് എൻ്റെ എന്താണ് സെക്കൻഡ് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ടിലൊരു ഇയർഡ്രോപ്പ് കിടപ്പുണ്ടായിരുന്നു പത്തിൻ്റെ ഇയർഡ്രോപ്പ് അപ്പം അതെടുക്കുമ്പോൾ മുന്നൂറ് ഡയമണ്ട് കിട്ടും ബാക്കി ഡയമണ്ട് ടോപ്പ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് എന്താണുള്ളൂ എന്താണ് എവിടെ വരെ പോകുന്ന ചേച്ചും നോക്കാം ആദ്യം ഞാൻ എന്തായാലും സെഡ് ആകുന്ന രീതിയിൽ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ കുറച്ച് നേരം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലീസ് ബ്രോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടു അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ എന്താണ് എനിക്ക് ചെറിയ വിഷമൊക്കെയായി അപ്പോൾ ഈ എനിക്കൊന്നും പറയാനായിട്ട് തോന്നിയില്ല ഒരു ഇമോജിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈസായിട്ട് ഒരു ഇമോജിയും കൂടി ഇട്ടു കൊടുത്തു അതിനുശേഷം എന്താണല്ലോ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഡയമണ്ട് കിടപ്പില്ല അത് വെച്ചാൽ അലോക്കിനെ ഗിഫ്റ്റ് ചെയ്യാം അപ്പം ചുമ്മാ അങ്ങനെ എന്തായാലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഇനവായിട്ടൊരു വൺ വാർസസ് ഒന്ന് കളിച്ചു നോക്കാം അപ്പോൾ എന്താണ് ഞാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞത് വൺ വാസും കളിച്ച് എന്താണ് അവൻ ജയിക്കുവാണെങ്കിൽ അലോക്കിനെ തരാമെന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടു അപ്പോൾ അത് തരാമെന്നുള്ള രീതിയിൽ തരാമെന്നുള്ള അതിന് എന്താണ് ഫുള്ള് സ്റ്റാറും കാര്യങ്ങളൊക്കെയാണ് വന്നത് വീണ്ടും അതിനൊരു സ്പേസ് ഇട്ടിട്ട് തരാമെന്ന് വീണ്ടും ഒന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അയച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും അവൻ എന്താണ് പറയുന്നത് നോക്കാൻ നിരത്തിട്ട് വെയിറ്റ് നിൽക്കുവാണ് അപ്പോഴേക്കും അവൻ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടു ബ്രോ കളിക്കാന്ന് അപ്പൊ അവൻ എന്താണല്ലോ എന്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവന് ഈ ഒരു കളി ജയിക്കുവാണെങ്കിൽ ഞാൻ എന്താണോ അവനാലോകിനെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അതേക്കും എന്താണ് റൂം കാർഡുണ്ടോ എന്ന് ചോദിക്കാൻ കരുതിയിട്ട് എന്താണ് എൻ്റെ അടുത്ത് റൂം കാർഡ് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ നയിച്ചിട്ട് ഇവന്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് റൂം കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവന് എന്താണ് പറയുന്നത് അറിയാനായിട്ട് അതിനും വെയിറ്റിങ് ആണ് അപ്പം മെസ്സേജ് ഇട്ടു എന്താണ് അവന്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ റൂം കാർഡ് ഉണ്ടെന്ന് എങ്കിൽ പിന്നെ റൂം ഇടാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ മെസ്സേജ് ഇട്ടു എങ്കിൽ റൂം ഇടും ബ്രോ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്ന തരത്തിൽ ഇനി അവൻ്റെ കൂട്ടുകാരും കാർഡ് കൊടുക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്താണ് ഓക്കെ വെയിറ്റ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പം എന്തായാലും അവനിപ്പോൾ റൂം സെറ്റാക്കും തോന്നുന്നു നമുക്ക് നോക്കാമെന്ന് കരുതി അവനെന്തായാലും ഫ്രണ്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം അവനിപ്പോ എന്തായാലും റൂമിട്ടിട്ട് ഒന്നെങ്കിൽ തന്നെ ഇൻവേറ്റ് ചെയ്യുകയായിരിക്കും എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവൻ്റെ മെസ്സേജ് വരാനായിട്ട് ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആയിരുന്നു പെട്ടെന്ന് അവൻ എന്തായാലും ടീമിൽ നിന്ന് എക്സിറ്റ് ആയി പോയി അപ്പോൾ അവൻ റൂം ഇടാനായിട്ട് പോവാണെന്ന് തോന്നുന്നു അപ്പോൾ എന്താള്ളൂ അവൻ അത്യാവശ്യം നല്ലപോലെ കളിക്കുമെങ്കിൽ എന്തായാലും നമ്മൾ അലോക്കിനെ കൊടുക്കുവാണ് അപ്പോൾ ജയിച്ചില്ലെങ്കിൽ പോലും നല്ലപോലെ കളിച്ചെങ്കിൽ അലോക്കിനെ കൊടുക്കുവാണ് അപ്പം അവൻ്റെ എന്താണ് റൂം ഇൻവൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തന്നെ ഞാൻ ഈ ഒരു ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അവൻ എന്താണോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം റൂം ഇടാനായിട്ട് താമസമാണെന്ന് തോന്നുന്നു അങ്ങനെ എന്താണോ അവൻ പറ്റിച്ചിട്ട് പോയതാണെന്നാണ് ആദ്യം കരുതുന്നത് പിന്നെ അവൻ എന്താ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കസ്റ്റം ഇപ്പം സ്റ്റാർട്ട് സ്റ്റാർട്ടാവും അപ്പോൾ ലിമിറ്റഡ് ആകുമ്പോൾ തന്നെയാണ് പതിമൂന്ന് ആണ് അപ്പോൾ വൺ മാസ്റ്റേഴ്സ് വണ് എന്താണ് വൺ ഡപ്പാണെന്നറിയില്ല വണ്ടപ്പ തന്നെ കളിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്താണല്ലോ മാച്ച് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു മാച്ചിൽ ഇവന്റെ പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അലൂക്കിന് ഇവന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്താണ് നല്ല കളിയാണെങ്കിലും നമ്മൾ അലോക്കിനെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ റിയാക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാകും അറിയാനായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക അങ്ങനെ നമ്മുടെ മാച്ച് മാച്ചെന്താളെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഒരു കൊച്ചു കാര്യോടെ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ പെയ്ഡായിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പെയ്ഡായിട്ട് യൂട്യൂബ് ചാനലിൽ പ്രൊമോഷനൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ് മതി അപ്പോൾ അതിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ആ മാച്ച് എന്താണല്ലോ ആയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ഡെസ്ഇഡികളും അതുപോലെ തന്നെ എന്താണ് ഗ്ലാവാളും എന്താണ് വെസ്റ്റും മേടിച്ചിട്ട് ഞാൻ നേരെ ഫൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ ഗ്ലൂവാളൊക്കെ ഇട്ട് നേരെ റഷ് ചെയ്തു അപ്പോൾ അവൻ അവിടെ നിന്ന് വണ്ടാപ്പ് തന്നെ അവൻ്റെ കയ്യിലുണ്ട് എസ് എഡികൾ തന്നെയായിരുന്നു അവനും വൺഡ് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാനും അടിക്കാനായിട്ട് നോക്കുമായിരുന്നു പിന്നെ അവൻ എനിക്കിട്ട് നല്ല രീതിയിലൊരു ബോഡി ഷോട്ട് വന്നു പെട്ടെന്ന് എന്താ അലോക്കിനി അലോക്കിനെ ഇട്ടേക്കാൻ തിരിച്ച് അലോക്കിനെ ഇട്ടിട്ട് ഞാനും തിരിച്ചൊരു ബോഡി ഷോട്ടാണ് കൊടുത്തത് അപ്പോൾ എച്ചോട്ട് ഡ്രാഗ് ചെയ്താണ് പക്ഷേ എന്താണ് വണ്ടാപ്പ് നോക്കി നടന്നില്ല പിന്നെ അവനൊന്ന് ഓപ്പണിംഗ് ഇട്ടു എന്ന് നോക്കാൻ കരുതി ഇങ്ങോട്ട് മാറിയ സമയത്ത് അവനവടെ ഗ്ലൂ ആൾട്ടിരിക്കുമായിരുന്നു വീണ്ടും അടിക്കാനായിട്ട് നോക്കി അതൊന്നും നടന്നില്ല പിന്നെ എന്താ ഉള്ളൂ എന്താണ് മെറ്റിട്ട് യൂസ് ചെയ്തേക്കാന്ന് ആദ്യം കരുതി പിന്നെന്താണോ ചുമ്മാ മെക്കിധി കളയുന്നത് കുറച്ചിങ്ങോട്ട് വലിഞ്ഞ് തന്നിട്ട് അവൻ ഓപ്പണി വരുമ്പോൾ അടിക്കാൻ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് കുറച്ച് വലിഞ്ഞ് നിന്നു അതിനുശേഷം അവന് ഓപ്പണിംഗ് കിട്ടിയപ്പോഴത്തേക്കും ഡെസ്എഡികൾ വെച്ച് ഒരു വണ്ടാ പഠിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു പ്ലെയർ വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും തന്നെ വണ്ടാ പഠിച്ച് കൊന്നിട്ടുണ്ട് അപ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ നമ്മളൊരു ലൈക്കൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആ ഒരു പ്ലെയർ ഡെസ് അഡിയിൽ ഇട്ട് വണ്ടാ പിടിച്ച് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അലോക്ക് ഇല്ലാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കളി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കളി എന്താണ് അത്യാവശ്യം വിലയിരുത്തിയിട്ട് അലോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണോ വേണ്ടത് എന്താണല്ലോ തീരുമാനിക്കാം അങ്ങനെ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളെന്താണ് എം ഐ ീനാണ് മേടിച്ചത് പക്ഷേ നമ്മുടെ കയ്യിൽ ഗ്ലുവള മേടിക്കാണ്ടുള്ള എന്താണ് കോയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നേരെ എന്താണോ അവൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ ചെന്ന് ഇടിച്ച് നോക്കാമെന്ന് കരുതി അപ്പോൾ അവൻ എന്താണ് അവൻ്റെയിൽ ഗ്ലുവളുണ്ടെങ്കിൽ കൊണ്ടുവന്ന ആരുമായിരിക്കും അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്നൊക്കെയിട്ട് ഞാൻ നേരെ എന്തായാലും ഇങ്ങോട്ട് വന്നു അപ്പോൾ അവനോടൊന്ന് ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഗ്ലോ ആളൊക്കെ ഇട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അവൻ അവനെന്താണല്ലോ ഗ്ലാൾ എന്താണ് കൊണ്ടുവരാൻ വന്നതാണെന്ന് തോന്നുന്നു ആദ്യം അപ്പുറത്തോട്ട് ഓടിപ്പോയെങ്കിലും പിന്നെ തിരിച്ചു കൊണ്ടും നമുക്ക് ഗ്ലോ ആളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കാൻ തരത്തിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അവനത് ഈ ഭാഗത്തോട്ട് വന്നു പിന്നെ എന്താണു വണ്ടാ പഠിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മുടെ എം ഐ സ്കിൻ ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ എം ഐ ടിയും വെച്ച് വണ്ട പഠിക്കാനൊക്കെ സീനാണ് കാരണം ഇത്ര നാൾ നമ്മൾ എം ഐ ടി സ്കിന്നു വെച്ചായിരുന്നു വണ്ട പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് മാറിയ ൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനുശേഷൻ നേരെ എന്താണ് ഈ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും അവൻ ഈ ഫയൽ സൈഡിൽ വന്നു വീണ്ടും ഡ്രാഗ് ചെയ്യാനായിട്ട് നോക്കി പക്ഷേ നടന്നില്ല അപ്പോൾ അവൻ അപ്പുറത്തോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ വണ്ടാപ്പിന് വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഓടിച്ചിട്ട് അടിച്ചോണ്ടിരിക്കുമായിരുന്നു പക്ഷേ അതൊന്നും കൊള്ളുന്നില്ലായിരുന്നു അവൻ നല്ല രീതിയിൽ എന്താണ് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ തേം ഗ്ലൂ ഇടാനായിട്ട് നിന്നില്ല അനുശേഷം എന്താണ് ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ വീണ്ടും അടിക്കാനായിട്ട് നോക്കി അതൊന്നും നടന്നില്ല പിന്നെ എന്താണല്ലോ എന്താണ് കുറച്ച് ബോഡി ബോഡിഷോട്ടാണ് കൊടുത്തത് അനുശേഷം അവൻ വീണ്ടും അവിടെ ഗ്ലു ആൾ ഇട്ടു അപ്പോൾ മെറ്റിറ്റ് യൂസ് ചെയ്യുവാണെന്ന് തോന്നി ഞാൻ ഈ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും അവന്റെ വക വേറെ ഒരു വണ്ടാ പോടാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ആ വണ്ടാ പഠിക്കുന്നു എന്താണല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലെയർ കളിക്കുന്നുണ്ട് അപ്പോൾ അലക്കെ എന്താണല്ലോ നമുക്ക് അവന് കൊടുക്കണം ഫുള്ള് കളി എന്തായാലും കണ്ടിട്ട് നമുക്ക് വിലയിരുത്താന്ന് വിചാരിച്ചു അപ്പത്തേക്ക് എന്താണ് അടുത്ത റൗണ്ട് അപ്പോൾ ഈ റൗണ്ട് സെൻഡോസിലാണ് വന്നത് നമ്മൾ നമ്മളെന്താണല്ലോ ഒരു എന്താണ് ഗ്ലുവാളും അതുപോലെ തന്നെ ഹെൽമറ്റും വെസ്റ്റും നമ്മൾ എം ഐ ടിന്നും തന്നെയാണ് ഈ റൗണ്ടിൽ മേടിച്ചിരിക്കുന്നത് അപ്പോൾ സ്കിന്നില്ലാത്തന്നെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ സ്കിന്നിൽ നല്ല സ്കില്ലിലാണ് കാര്യം അത് വേറെ കാര്യം അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മാച്ച് വിൻ ചെയ്യാനായിട്ടാണ് മാക്സിമം നോക്കുന്നത് അപ്പം ഈ ഒരു റൗണ്ട് സ്റ്റാർട്ടായി ഈ റൗണ്ട് ഫൈറ്റ് അടിക്കാനായിട്ട് നേരെ പോവുകയാണ് അപ്പം ഇതിന് എന്താവുന്നറിയില്ല ഈ റൗണ്ടോ അവൻ അടിച്ചിടുമെന്ന് എന്താണോ അറിയത്തില്ല നോക്കാൻ എന്നൊക്കെ രീതിയിട്ട് ഗ്ലൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ റഷ് ചെയ്തു വന്നു അപ്പോൾ അവനും അവിടെ നിന്ന് തന്നെ ഗ്ലുവാളും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ റഷീദ് വരുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഈ ഒരു ഭാഗത്തോടെ ഗ്ലുവാളിന്റെ അടക്ക കയറിയിട്ട് അവനെവിടെ ഞാൻ നോക്കാൻ നേരെ ഇവിടെ വന്നപ്പോ തൊട്ട് ഫ്രണ്ടിലാട് നിപ്പുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു ഗ്ലുവാളോ ഇട്ടേക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലുവളി ഇട്ട് നോക്കിയ സമയത്ത് അവന് ആ ഒരു ഓപ്പണിങ് കൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പ അവന്റെ ഡെസ്ടികളാണെന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ച് ഓപ്പണിംഗ് അടിക്കാനായിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നു അതിനുശേഷം നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ ആ ഒരു ഗ്ലുവാൾ വട്ടത്തിലിട്ട് അവിടെ നിന്ന് കിറ്റ് യൂസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു മെറ്റ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഡാമേജും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് പിന്നെയാണ് ഓർത്തത് അതിനുശേഷം അവൻ എന്താണല്ലോ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് വന്നു ഞാൻ വീണ്ടും വണ്ടപ്പടിക്കായിട്ട് നോക്കിയിരിക്കുകയാണ് പക്ഷെ അവൻ്റെ ബോഡി ഷോട്ട് പോലും എന്താണോ നേരെ അവനോട്ട് കൊള്ളുന്നില്ലായിരുന്നു വീണ്ടും അവൻ അത് അപ്പുറത്ത് പോയിട്ട് ഗ്ലുവൾ വട്ടത്തിട്ട് നിൽക്കുവാനും തോന്നുന്നു വീണ്ടും ഞാൻ വന്നിട്ട് വീണ്ടും അവൻ ഓപ്പണി കിട്ടിയ സമയത്ത് ഡ്രാഗ് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ എൻ്റെ സ്ക്രീനൊക്കെ പൊക്കി എങ്ങോട്ടോ ആണ് ഡ്രാഗ് പോയത് പിന്നെ ഒരു നാൽപ്പത്തി എട്ടിൻ്റെ എന്തോ ഒരു കെറ്റോട്ട് മാത്രം കയറി ബാക്കിയെല്ലാം ബോഡി ഷോട്ടാണ് കൊടുക്കുന്നത് ത് അപ്പ എന്താണ് ഇനി എന്താണോ ജസ്റ്റ് ഒന്ന് തൊട്ടാലോട് മതിയായിരുന്നു അവനൊക്കെ ഇല്ലിയാൻ പറ്റുമായിരുന്നു പെട്ടെന്ന് അവൻ എന്തായാലും വട്ടത്തില് ഉളവാളിട്ട് മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇറങ്ങി വരട്ടെ എന്ന് തരത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പം ഇറങ്ങി വന്ന സമയത്ത് വീണ്ടും ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കി എൻ്റെ സ്ക്രീൻ ആണെങ്കിൽ വട്ടത്തിൽ ഇറങ്ങിയൊക്കെ പോയി അപ്പോൾ എന്താണ് എൻ്റെ സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ കൂടിയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു വീണ്ടും അടിക്കാനായിട്ട് നോക്കി അത് നടന്നില്ല അവൻ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് തിരിച്ചു തന്നു പെട്ടെന്ന് എന്താണുള്ളൂ ഒരു മെറ്റ് കിറ്റൂ യൂസ് ചെയ്തേക്കാൻ വരുകയിട്ട് ഒരു മെറ്റ് കിഡ് എന്താണോ യൂസ് ചെയ്തിട്ട് വീണ്ടും അടിക്കാനായിട്ട് നേരെ കയറിച്ച സമയത്ത് എം ഐ ടി വെച്ച് അവൻ്റെ വക വേറെ ലെവലൊരു വണ്ടാപ്പൂടെ എൻ്റെ മോനെ അത്യാവശ്യം വിഷയം പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു മിക്കവാറും ഏഴ് സീറായിക്കും അവൻ കളി ജയിക്കും എന്നാണ് തോന്നുന്നത് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ മുമ്പിൽ എന്നെ നാണം കിടത്തിക്കൊണ്ടിരൂടെ ഇരിക്കുകയാണ് അപ്പൊ അവനും എൻ്റെ ഒരു സബ്സ്ക്രൈബറിലൂടെയാണ് പി യോ റൗണ്ടിലും എം ഐ റ്റിനൊക്കെ മേടിച്ചിട്ടുണ്ട് എന്താവും എന്തോ പീ റൗണ്ടിലും ഫൈറ്റ് എടുക്കാനായിട്ട് നേരെ പോവാണ് അങ്ങനെ ഈയൊരു റൗണ്ടിലെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി ഞാൻ ഗ്ലുവാലിട്ട് റഷീ ചെയ്ത് വന്നു അവനും അപ്പുറത്തു നിന്ന് റഷ്യത് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എം ഐ ടീം വെച്ചിട്ട് ഒരു ഷോട്ട് കൊടുത്തു ആദ്യം അടിച്ചത് ഫുള്ള് റെഡ് ഔട്ട് ആയിരുന്നു പക്ഷേ കല്ല് കിട്ടിയില്ല രണ്ടാമത് അടിച്ച് അത്യാവശ്യം റെഡ് ഔട്ട് കയറി എന്താണ് ബോഡി ഷോട്ടും കയറിയിട്ട് എന്താണ് എച്ച് ഔട്ടിൽ തന്നെ കല്ല് കിട്ടി അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് അങ്ങനെ എങ്ങനെയോ ജയിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നോ ഒന്നിന് നമ്മൾ കളിയാക്കിയിട്ടുണ്ട് ഈ റൗണ്ടിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ മേടിക്കേണ്ടതാവുന്നില്ല കാരണം എല്ലാം തന്നെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വൺ തന്നെ എന്താണ് ഒരു കില്ലടിക്കാൻ പറ്റി അവനടിച്ചത് മൂന്നും വേറെ ലെവൽ വൺ അപ്പ് തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു മാച്ചിനി എന്താകുന്നറിയില്ല ഈ ഒരു മാച്ച് വന്നിരിക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവേറ്ററിലാണ് മാക്സിമം ഈ ഓൺ കൂടെ നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നേരെ ഇനി ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറങ്ങി എന്താ ഉള്ളൂ അവനെ അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്താണോ ലൈക്ക് വെച്ചിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ എന്താണോ ഫൈറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ തൊട്ടപ്പറിയുന്ന എന്താണ് ഡെസൈഡികൾ വെച്ചായിരുന്നു തോന്നുന്നു എന്നെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അകത്ത് കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് അവനെ അടിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നോക്കാമെന്നായിരുന്നു നേരെ കയറിച്ച് തന്നെ മുമ്പേ നോക്കിയപ്പോൾ തന്നെ ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി പക്ഷേ ഈ ഒരു പ്രാവശ്യം കയറ്റില്ല പിന്നെ അടിച്ചത് ബോഡി ഷോട്ടാണ് കൊണ്ടത് അപ്പോൾ നല്ല കെറ്റ്ഔട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ കയറുന്ന പോലും ഇല്ലായിരുന്നു അപ്പം ആ എന്താണ് മുമ്പത്തെ റൗണ്ടിൽ എന്തോ കയറി അതുമാത്രമുള്ളായിരുന്നു അപ്പോൾ അവനവിടെ മെറ്റ് കിറ്റി യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെ മെറ്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് അവൻ ഇറങ്ങി വന്ന സമയത്ത് വീണ്ടും ഒരു ഷോട്ട് കൂടെ കൊടുക്കാനായിട്ട് നോക്കി അതൊന്നും നടന്നില്ല അവൻ ഗ്ലൂ ആൾട്ട് നല്ല രീതിയിൽ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നു അപ്പോൾ അവനും നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ എനിക്കിട്ട് തന്നു പെട്ടെന്ന് എന്താള്ളൂ അലോക്കിനെ ഇട്ടും കൊണ്ട് തന്നെ കുറച്ച് എച്ചിപ്പിയും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അതിനുശേഷം വീണ്ടും അവൻ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഞാനടിക്കുന്നതൊക്കെ എന്താണ് അങ്ങനെ കെച്ചുവോട്ടും കാര്യങ്ങളൊന്നും കയറുന്നില്ലായിരുന്നു മിക്കവാറും ബോഡി ഷോട്ടൊക്കെയാണ് കയറി കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ വെസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് അവൻ ഇങ്ങോട്ട് കയറി വരുന്ന വരവലിൽ അടിക്കാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വന്നപ്പോഴത്തേക്കും അടിക്കാൻ നോക്കി അത് അവനായിട്ട് പിന്നെ അവൻ ആ ഒരു ഗ്ലുബ്വാലിൻ്റെ അപ്പുറം നിൽക്കുമായിരുന്നു കയറി വരട്ടെ നേരിട്ട് വെയിറ്റ് ചെയ്തു കയറി വന്നപ്പോൾ പഠിച്ചത് അതും ബോഡി ഷോട്ടാണ് കണ്ടത് എന്താണോ വണ്ടാപ്പും കാര്യങ്ങളൊന്നും കയറുന്നില്ലായിരുന്നു മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്തുന്ന രീതിയിൽ ഡ്രാഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഏറ്റോട്ടൊന്നും കയറുന്നില്ലായിരുന്നു പിന്നെ അവൻ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും അടിക്കാണ്ടു നോക്കി അതും ബോഡി ഷോട്ടാണ് കൊണ്ടത് അപ്പോൾ അവൻ വീണ്ടും അതേ അപ്പൊ സൈഡിലോട്ട് പോയി ഇട്ടു അപ്പോഴത്തേക്കും എന്താണ് ഇനി ഓപ്പണി വരട്ടെ എന്ന് കരുതി ഞാൻ എന്താണല്ലോ ഒരു മെക്കി യൂസ് ചെയ്തേക്കാൻ കരുതി ഒരു മെക്കിഡോഡ് യൂസ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യാൻ നോക്കുകയാണ് ഇങ്ങനെ നേരെ ഇവിടെ വന്ന സമയത്ത് അവനത് ഓപ്പണി വന്നു വീണ്ടും ഡ്രാഗ് ചെയ്തു ഞാൻ അടിച്ചതും കൊണ്ടില്ല അവൻ എനിക്കിട്ട് അടിച്ചതും കൊണ്ടില്ല വീണ്ടും ഞാൻ ഉടനെ ഷോട്ട് കൊടുക്കാൻ നോക്കി അതും എന്താണല്ലോ നടന്നില്ല സ്ക്രീൻ എങ്ങോട്ടൊക്കെയാണ് ഡ്രാഗ് ആയി പോകുന്നു അതുകൊണ്ട് തന്നെ വണ്ടാപ്പൊന്നും കയറുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് കയറി ഇരട്ടെ എന്ന് കരുതി ഞാൻ എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വന്ന സമയത്ത് വീണ്ടും ഓർമ്മ അടിക്കാൻ നോക്കി നടന്നില്ല പിന്നെ നേരെ കയറുവന്നപ്പോഴത്തേക്കും അവനെ കിട്ടി നല്ല രീതിയിൽ ഡാമേജ് വന്നു പിന്നെ ഒരു ഷോട്ട് കൂടെ കൊടുത്തപ്പോഴത്തേക്കും എന്തോ ഒന്നോ രണ്ടോ ഹെഡ് ഷോട്ടും ബാക്കിയെല്ലാം ബോഡി ഷോട്ടും കയറിയിട്ട് എന്താണല്ലോ ചെയ്യാനായിട്ട് പറ്റി രണ്ടോ മുതലോടെ ഈ ഒരു കളി ആക്കിയിട്ടുണ്ട് അങ്ങനെ എന്താണെന്ന് നമ്മുടെ അടുത്ത റൗണ്ട് ഷാർട്ടായി അപ്പോൾ ഈ റൗണ്ടിലും പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ടാവുന്നില്ല നമ്മുടെ വെസ്റ്റ് ഒന്ന് മാറി അതുമാത്രമേ ചെയ്തുള്ളൂ പിന്നെ എന്താണ് നമുക്ക് മഷറൂമൂടെ മേടിച്ചേക്കാതി മഷ്റൂമും ഡെസികളിലൂടെ എന്തായാലും മേടിച്ചിട്ടുണ്ട് അതിന് നേരെ എന്തായാലും ഈ റൗണ്ടിൽ ഫൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നേരെ ഗ്ലുവളും കാര്യങ്ങളൊക്കെ റേഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവനത്തെ തുട്ടപ്പുറത്തുനിന്ന് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെസ്എഡികൾ വെച്ച് വണ്ടാ പഠിക്കാനായിട്ട് നോക്കി ആദ്യം എന്താണ് ബോഡി ബോഡിഷോട്ടാണ് കൊണ്ടത് പിന്നെ നമുക്ക് ഇരുനൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ വേറെ ഒരു ഹെഡ്ഷോട്ട് നമ്മുടെ ഡെസ്എ ഡു കൊടുത്ത് അവനെന്താണോ എടുക്കാനായിട്ട് പറ്റി അപ്പം മൂന്ന് മൂന്നിലോട്ട് അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് അപ്പം മാച്ച് നല്ല ടൈറ്റ് ആയിട്ടാണ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം ഈ റൗണ്ടിൽ നമുക്ക് എന്താണ് മഷ്റൂം മാത്രം മേടിക്കേണ്ട വന്നുള്ളൂ ആ ഒരു മഷ്റൂം മേടിച്ച് നേരെ എന്താള്ളൂ ഫൈറ്റ് എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ അടുത്ത ഈയോ റൗണ്ടിലെ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ടായി അപ്പോൾ അവന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡ്രാഗ് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ നടന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഡ്രാ ചെയ്ത് അവനായിട്ട് കൊണ്ടില്ല പിന്നെ എന്താള്ളൂ ഒരു നാൽപ്പത്തി ഒമ്പതിൻ്റെ എഡ്ഷോട്ട് മാത്രമേ എന്താ അവനായിട്ട് കയറിയുള്ളൂ പിന്നെ അവന്റെ ഗ്ലൂൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയി പിന്നെ എന്താണല്ലോ ഞാൻ ഗ്ലൂണ്ടകത്ത് അവന്റെ പുറത്തെ ഔട്ടിൽ തന്നെ എന്താണ് ചാടി വന്നിട്ടുണ്ട് അനീഷ് അവൻ ഇത് അപ്പുറത്തോട്ട് പോകാണെന്ന് തോന്നുന്നു അപ്പോൾ സോണ് സ്ലിങ്ക് ആയി വന്നത് കൊണ്ട് തന്നെ അവൻ അപ്പുറത്തോട്ട് പോകാനാണെന്ന് തോന്നുന്നു പിന്നെ നേരെ ഈ ഒരു വഴി വന്നിട്ട് അവനെ അടിക്കാനായിട്ട് നോക്കി അടിച്ചത് ബോഡി ഷോട്ടാണ് കൊണ്ടത് അനീഷ് നേരെ അവന് ഇത് അപ്പുറത്തോട്ട് പോയി വീണ്ടും ഞാൻ എന്തായാലും ഈ ഒരു സൈഡ് വഴി കറങ്ങി കയറി വന്നിട്ട് അവനെ അടിക്കാനായിട്ട് നോക്കുവാണ് അപ്പോൾ അവനാണെങ്കിൽ വട്ടത്തിലൂടെ ഗ്ലൂ ആൾ ഇട്ടിട്ട് മിറ്റ് കിറ്റ് യൂസ് ചെയ്യുവാണെന്ന് തോന്നുന്നു അപ്പോൾ മെറ്റ് യൂസ് ചെയ്തിട്ട് എന്താണോ ഇറങ്ങിയവരായിട്ടെന്ന് കരുതും ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് അടിച്ചതിൽ ഷോട്ടിൽ ഒരു ഏഴ് ഡാമേജ് മാത്രമേ കൊണ്ടുള്ളൂ പിന്നെ അടിച്ചതൊക്കെ ബോഡി ഷോട്ടാണ് കൊള്ളൂ എന്നാൽ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ എന്താണ് വണ്ടാപ്പൊന്നും നമുക്ക് എം ഐ ടി എമ്മിച്ച് അടിക്കാനായിട്ടൊന്നും പറ്റുന്ന പോലും ഇല്ലായിരുന്നു അപ്പോൾ അവൻ എന്താണല്ലോ നല്ല രീതിയിൽ ഡാമേജ് വീണ്ടും തിരിച്ചെടുക്കിയിട്ട് വന്നു പിന്നെ പെട്ടെന്ന് എന്താണുള്ള ഒരു മെറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു കിറ്റോടെ യൂസ് ചെയ്തിട്ട് എന്താണല്ലോ പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ ഉള്ളൂ ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ച് അവനെ ഓപ്പണി കിട്ടിയ സമയത്ത് വീണ്ടും അടിക്കാനായിട്ട് നോക്കിയ സമയത്ത് അവൻ എന്താണോ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്ക് ഇട്ട് വന്നു പെട്ടെന്ന് എന്താണുള്ള ഒരു ഒറ്റ ഷോട്ട് കൊടുത്തപ്പോൾ അവനെ ചെയ്യാൻ പറ്റി അപ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള ഡാമേജ് അവൻ കിട്ടി തന്നായിരുന്നത് എന്തായാലും ലക്കിനാണ് ഈ റൗണ്ട് അവൻ അവനെ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു മാച്ച് നാലോ മൂന്നിലോട്ട് വന്നു അടുത്ത ഈ റൗണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലോക്ക് ടൗണിലാണ് ഇപ്പോൾ ഈ ഒരു റൗണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് ആവശ്യത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ റൗണ്ട് ഫൈറ്റ് ഫവിച്ചെടുക്കാനായിട്ട് നേരെ പോവാണ് അങ്ങനെ ഈയൊരു റൗണ്ടിലെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി അപ്പത്തേക്ക് അവന് ഈ ഒരു സൈഡിലോട്ട് വന്നായിരുന്നു അപ്പൊ ഈ ഒരു വഴി വന്ന് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവനോട് ഇട്ടു വീണ്ടും അവർ കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും എന്താണ് അവൻ അപ്പുറത്തോട്ട് മാറി പിന്നെ ഈ ഒരു ജനറൽ വഴി ചാടിയിട്ട് അവനെ അടിക്കാൻ ഒരു നേരെ എന്താ ഇവിടെ കറങ്ങുവന്നു അപ്പോൾ അവൻ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഉണ്ടായിരുന്നു നേരെ കയറിച്ചിരുന്നു വണ്ടാപ്പ് അടിക്കായിട്ട് നോക്കി പക്ഷേ നടന്നില്ല പിന്നെ എന്താണ് ഒരു ഷോട്ട് കൊടുത്തിട്ട് അപ്പുറത്തോട്ട് മാറിയ സമയത്ത് തന്നെ അവൻ്റെ വക വേറെ ലെവലൊരു വണ്ടാപ്പ് കൂടെ എൻ്റെ അമ്മവനെ സീനായിട്ട് തന്നെ അവൻ കളിക്കുന്നുണ്ട് നാലോ നാലിലോട്ട് കളിയായി അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ടയ്ക്ക് തന്നെയാണ് മാച്ച് നിൽക്കുന്നത് ഒരു മാച്ചിൽ ലാസ്റ്റ് ഒരു ആറ് ആറൊക്കെ വരാണ്ടുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാമെന്നു പറയുന്നത് ഈ റൗണ്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ ഈ റൗണ്ടും ഫൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായി അപ്പോൾ അവൻ നല്ല രീതിയിൽ ഡാമേജ് എനിക്ക് ഇട്ട് തന്നു ഞാനും കൊടുത്തു പക്ഷേ ഞാൻ അടിക്കുന്നൊക്കെ ബോഡി ഷോട്ട് ആയിരുന്നു ഉള്ളത് നല്ല രീതിയിൽ ഹെഡും കാര്യങ്ങളും കയറുന്നില്ലായിരുന്നു പിന്നെ അവൻ ഗ്ലൂ ഇട്ടിട്ട് ഇറങ്ങാവുന്ന സമയത്ത് വീണ്ടും ഒരു ഷൂട്ട് കൂടെ കൊടുത്തു അതിനുശേഷം അവൻ്റെ ഗ്ലൂൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയി വീണ്ടും ഞാൻ തിരിച്ചറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഒഴിവാണ് അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് അവൻ എൻ്റെ ഹെൽമെറ്റ് അടിച്ച് പറപ്പിച്ച് കളഞ്ഞു എൻ്റെ ഹെൽമെറ്റ് കാണാൻ പോലും ഇല്ലായിരുന്നു പെട്ടെന്ന് എന്താണുള്ള ഒരു മിക്കൂടെ യൂസ് ചെയ്തേക്കാൻ കരുതിയിട്ട് ഒരു മിനിക്കിട്ടല്ല രണ്ട് മിനിക്കിറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ രണ്ട് മിനിക്കിറ്റ് യൂസ് ചെയ്തിട്ട് വീണ്ടും അടിക്കാൻ പറ്റുമോ നോക്കാൻ കരുതി അവൻ ഓപ്പൺ ചെയ്യാവുന്ന സമയത്ത് വീണ്ടും ഷോട്ട് കൊടുത്തു അതെന്താണെന്ന് നടന്നില്ല അതിനുശേഷം വീണ്ടും എന്തായാലും ഒരു വണ്ടപ്പിനെ നോക്കുവായിരുന്നു അപ്പോഴത്തേക്കും അവൻ വീണ്ടും എന്താണ് മെറ്റ് യൂസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു അപ്പോൾ മെറ്റ് യൂസ് ചെയ്തിട്ട് ഇറങ്ങി വരായിട്ട് അപ്പം നോക്കാൻ കരുതി വീണ്ടും ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി അത് ബോഡി ഷോട്ടാണ് കൊണ്ടത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ഭാഗം അടുത്തൊരു വണ്ടാപ്പ് എന്റെ മോനെ വിഷയമായിട്ട് തന്നെ ആ പ്ലെയർ കളിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും നാലോ അഞ്ചിലോട്ട് കളിയായി അപ്പം എന്താണ് കുഞ്ഞുതങ്ങ് പറയുന്ന ആ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ പോലും സ്കിന്നും ഇല്ലായിരുന്നു അവൻ്റെ അലോക്കും ഇല്ലായിരുന്നു വന്നിട്ട് പോലും വേറെ ലെവലായിട്ട് വൺ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളി ജയിച്ചില്ലെങ്കിൽ പോലും അവൻ ആലോക്കിനെ കൊടുത്താലോ എന്നൊക്കെ വേറെ ആലോചിച്ച് പോയി അപ്പോൾ അതെന്താണല്ലോ നോക്കാം അങ്ങനെ മാച്ച് എന്തായാലും എന്താണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി അപ്പം നാലഞ്ചിലോട്ട് കളി വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും അഞ്ചു അഞ്ചാക്കണം ഈ റൗണ്ട് ജയിക്കണം മാക്സിമം എന്താണ് അവൻ്റെ അടുത്തോട്ട് പോയി കളിക്കുന്നില്ല കാരണം അവൻ എം ഐ ടി വെച്ച് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മാക്സിമം ഡെസ്ഡ് ഡിഗികളെ വെച്ച് തന്നെ ഗില്ലെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എന്ന് തോന്നിയിട്ട് നമ്മളെന്തായാലും ഡെസ്ഡ്ഡികൾ വെച്ച് ഈ റൗണ്ടിൽ നോക്കാന്ന് വിചാരിച്ച് നേരെ എന്താണല്ലോ റഷീദ് ഗ്ലുവൊക്കെ ഇട്ട് കയറി പോവാണ് അങ്ങനെ നേരെ വന്ന് എന്തായാലും ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ ഡെസൈഡികൾ വെച്ച് വണ്ട പഠിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ബോഡി ഷോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളായിരുന്നു പെട്ടെന്ന് അവനോട് എന്താണോ ഗ്ലുവൽ ഇട്ടു അതിനുശേഷം പുറത്തിറങ്ങിയ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ ഒരു ലെവൽ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡെസൈഡുകൾ വെച്ച് കൊടുത്തിട്ട് എന്താണല്ലോ അവന് കില്ലിക്കാനായിട്ട് പറ്റി അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എം ഐ ടി വെച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല വീണ്ടും നമുക്ക് എന്താണല്ലോ ഈ ഒരു മാറ്റ ഈ ഒരു സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെ ഡെസൈഡികൾ വെച്ചിട്ട് ഈ ഒരു റൗണ്ടിലും കില്ലെടുക്കാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് നേരെ എന്താ ഉള്ളൂ ഈ റൗണ്ടിലും കില്ലെടുക്കാനായിട്ട് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വേറൊന്നും നേരിട്ടുണ്ടെങ്കിൽ വന്നില്ല സ്റ്റാർട്ടാകാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ഈ റൗണ്ടില് ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി ഇപ്പൊ മുമ്പത്തെ ആ ഒരു ട്രിപ്പ് പോലെ തന്നെ ഡെസ്ഡി കളി വെച്ച് ഈ റൗണ്ട് അടിക്കാൻ പറ്റുമോ നോക്കാൻ കരുതി ബോഡി ഷോട്ടാണ് ആദ്യം അടിച്ചു കൊണ്ടത് പിന്നെ അവൻ ഇത് ഈ ഒരു സൈഡിലോട്ട് വന്നായിരുന്നു അപ്പൊ വീണ്ടും ഒരു എട്ടോട്ട് അടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു അനുശേഷം അടിക്കുന്നൊന്നും കൊള്ളുന്നില്ലായിരുന്നു പിന്നെ ഇരുപത്തിയേഴ് ഡാമേജ് മാത്രമേ കൊണ്ടുള്ളൂ അപ്പത്തേക്ക് എന്താണ് എട്ടോട്ട് അടിക്കലൊന്നും നടക്കുന്നില്ലായിരുന്നു പെട്ടെന്ന് എന്താണ് ഒരു മെറ്റ് കിറ്റോട് യൂസ് ചെയ്ത് നോക്കാൻ കരുതി ഒരു മെറ്റ് കിറ്റോട് യൂസ് ചെയ്തിട്ട് വീണ്ടും നോക്കി അതൊന്നും നടക്കുന്നില്ലായിരുന്നു വീണ്ടും ഒരു അറ്റഡ്രാ കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ ഒരു ഹെഡ്ഷൂട്ടുകൂടെ കയറി എന്തായാലും നമ്മൾ എന്താണ് ആറാഞ്ചിലോട്ട് കളികൊണ്ടിട്ടുണ്ട് ഈ ഒരു ട്രിക്ക് എന്തായാലും കൊള്ളാം നമുക്കെന്താണ് ലോങ്ങ് റേഞ്ചിൽ നിന്ന് മാക്സിമം ഇവനെ ഇവനെങ്ങനെയെങ്കിലും അടിക്കാനായിട്ട് നോക്കണം ഷോർട്ട് റേഞ്ചിൽ ഒന്നും നടക്കത്തില്ല എന്താണ് ഷോർട്ട് റേഞ്ചിൽ നല്ല അവൻ വണ്ടാപും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മാച്ച് ക്ലോക്ക് ടോളിലാണ് വന്നത് ഈ ഒരു മാച്ചിൽ നമുക്ക് മുമ്പത്തെ പോലെ ലോങ് റേഞ്ചിൽ നിന്ന് കളിക്കാനായിട്ട് പാടാണ് എന്തായാലും നോക്കാൻ നേരത്തെ ഈ ഒരു മാച്ച് സ്റ്റാർട്ടിങ് ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഈ ഒരു റൗണ്ട് എന്താണ് സ്റ്റാർട്ടായി ഞാൻ നേരെ കയറി ഈ ഒരു മോൾ ഫാദർ വന്നിട്ടുണ്ട് അതിനുശേഷം മുമ്പത്തെ പോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നിട്ട് വീണ്ടും എന്താണ് വണ്ടാ പഠിക്കാൻ നോക്കിയ സമയത്ത് അവനോട് ഗ്ലുവൽ ഇട്ടു പിന്നെ അവൻ എന്താണ് വണ്ടാപ്പ് പഠിക്കുന്നുള്ള മനസ്സിലായിട്ട് ഡെസർട്ടികൾ വെച്ച് വണ്ടാപ്പടിക്കുമെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു അവൻ നേരെ ഇങ്ങോട്ട് റഷ് ചെയ്തു വന്നായിരുന്നു പിന്നെ നമ്മളെന്തായാലും എം ഐ ടി വെച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ കരുതിയിട്ട് അടിക്കുന്നൊക്കെ എന്താണ് അവൻ്റെ ബോഡി ഷോട്ടായിരുന്നു കൊണ്ടോണ്ടിരുന്നത് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ കയറുന്നില്ലായിരുന്നു പിന്നെ അവൻ എന്താണോ ആ ഒരു ഗ്ലുവാൾ എന്താണ് പൊട്ടിച്ച് വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തു വന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി അതൊന്നും എന്താണ് കൊള്ളുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെന്താണ് അവൻ്റെ എന്താണ് ഗ്ലുവാൾ കിടക്കിയാൽ ബഗ്ഗ് അടിച്ച പോലെ ആയിപ്പോയി അപ്പം അവൻ എന്താണ് ഗ്ലുവാൾ വട്ടത്തിലിട്ട് നിൽക്കുവായിരുന്നു തോന്നുന്നു വീണ്ടും വന്നപ്പോഴത്തേക്കും അവനത് തൊട്ട് ഫ്രണ്ടിലാണ് ിക്കുന്നു വീണ്ടും അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും അവന്റെ വക എം ഐ ടിച്ച് വേറെ ഒരു വണ്ടാ പൂട അങ്ങനെ ആറ് ആറിലോട്ട് കളിയായിട്ടുണ്ട് ഈ ഒരു മാച്ച് കട്ടക്കി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ എന്താണ് അവൻ അലോക്ക് വേണോന്നുള്ള എന്താണ് ആഗ്രഹത്തോടെ വാശിക്ക് കളിക്കുന്നതാണെന്ന് തോന്നുന്നു ഇപ്പൊ ഞാനും എന്തായാലും മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാനും കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും എന്താണ് ഷോർട്ട് റേഞ്ചിൽ പോയിട്ട് വേണ്ടി അടുത്ത് കളിക്കല് പാടാണ് അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ് ഇത് നമ്മൾ ബുദ്ധിപരമായിട്ട് കളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഡെസർട്ടുകളിൽ കില്ലെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മാച്ച് വിൻ ചെയ്യണം ആറാറിലോട്ട് വന്നിട്ടുണ്ട് മാച്ച് അങ്ങനെ ഈ ഒരു മാച്ച് നേരെ എന്താണുള്ളത് ഫൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈയൊരു റൗണ്ട് അങ്ങനെ സ്റ്റാർട്ടായി വന്നിട്ട് നേരെ നോക്കിയപ്പോഴത്തേക്കും അവനത് ഓപ്പൺ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മളുടെ മെയിൻ ട്രെക്ക് എടുക്കാൻ ഡെസർ ടിയിൽ വെച്ച് അടിക്കാൻ പറ്റുമോ നോക്കാൻ നരു വൺ ഡാപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എന്താ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു വേറെ ലെവലൊരു വണ്ടാപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്താണല്ലോ ആ ഒരു പ്ലെയറിനെ കില്ലെയ്ത് നമ്മൾ ഈ ഒരു മാച്ച് അങ്ങനെ ഭൂമിയടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൻ അലോക്കിനെ കൊടുക്കാനായിട്ട് എന്താണ് അവനും കിട്ടുക എന്നായിരിക്കും ഇപ്പോൾ അവൻ ആലോചിച്ച് കാണും കാരണം എന്താണ് കളി തോറ്റം കൊണ്ട് ഞാൻ കൊടുക്കുകയില്ലെന്ന് തന്നെയായിരിക്കും അവൻ ആലോചിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നൈസായിട്ട് പോയിട്ട് അവനൊന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് അവൻ എന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കാം അപ്പം ും കാര്യങ്ങളൊക്കെ ഓൺ ആക്കണം അറിയത്തില്ല അതെന്താണോ നമുക്ക് നോക്കാം പിന്നെ നേരെ പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് നേരെ ഞാൻ ലോബിയിൽ വന്നിട്ട് അവനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് നേരെ ഇൻവൈറ്റ് എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ ഓൺലൈനിൽ തന്നെ നിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് എന്താണ് ഞാൻ എന്താണ് അവനെ ഇൻവൈറ്റ് ചെയ്തു അവന് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ എന്തായാലും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്താണ് ഞാൻ വീണ്ടും ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ മെസ്സേജ് അല്ല ജസ്റ്റ് ഒരു ഇമോട്ടൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് അവൻ ആ ഒരു കറയുന്ന ഇമോജിയൊക്കെ എന്താണ് ഇട്ടു അപ്പം നല്ല പ്ലേ ആയതുകൊണ്ട് തന്നെ നൈസ് പ്ലേ ആയിരുന്നു ബ്രോ എന്ന് എന്താണ് പറയാൻ വേണ്ടിയിട്ട് നൈസ് പ്ലേ ബ്രോ എന്ന് ഞാൻ എന്താണല്ലോ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ ഇവൻ എന്താ അലോക്കിനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എൻ്റെ സെക്കൻഡ് ഫോണിൽ എന്താണ് ഓൾറെഡി നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് ലോഗിൻ ആയിരുന്നു അപ്പൊ ആ ഒരു ഫോൺ എന്തായാലും ഞാൻ എൻ്റെ എന്താണ് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവന്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ അയച്ച് അവൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഇവൻ ഫ്രണ്ട് ആക്കി പെട്ടെന്ന് തന്നെ നിന്ന് ഡയമണ്ട് വെച്ച് ഞാൻ ഇവൻ ആലോക്കിനെ സെൻഡ് ചെയ്തു അതിനുശേഷം എന്താണ് മെയിൽ ബോക്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഒരു മെസ്സേജ് കൂടെ ഇട്ട് കൊടുത്തു അപ്പം മെയിൽ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു എന്താണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ തന്നെ എന്തായാലും മെയിൽ ബോക്സ് നോക്കുമായിരിക്കും 休息够了，再来。 എന്റെ മോൻ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്താണല്ലോ എന്താണ് മൈക്ക് ഉണാക്കാനായിട്ട് നിന്നല്ല വേറെ വേറെന്നുമില്ല അവൻ പറയുന്നത് കേൾക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പൊ അവൻ എന്താണ് അലോക്കിട്ട് അവൻ സന്തോഷത്തില് നല്ല രീതിയിൽ എന്താണ് കരയൊക്കെ ആയിരുന്നു തോന്നുന്നത് കണ്ണൊക്കെ നിറഞ്ഞോ അവ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൊ ഏകദേശം ഒരു ഒമ്പത് എട്ടോ ആ ഒരു ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ചെറുക്കനാണെന്ന് തോന്നുന്നു വലിയ പ്രായമൊന്നും ഉള്ളതല്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് എന്താണോ അവനെ ആലോക്കിനിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രയും നല്ല റിയാക്ഷനും കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല അവൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് എന്താണ് ടാങ്ക് യു പ്രോം പറയുന്നത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ അവൻ ആ ഒരു സന്തോഷത്തിൽ മൈക്കും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് എന്തായാലും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്താണ് വിഷമം വരെ ആയിപ്പോയി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിള്ളേരുടെ ഈ അലോക്കെന്നുള്ള എന്താണ് ആഗ്രഹം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രതീക്ഷ ഇരിക്കാൻ നിങ്ങൾക്കും എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ എന്താണ് ഒരു ലക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ